ഹലോ അസ്സാംക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് ബെഡ്ഡൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് എണീറ്റിട്ട് നല്ല കേട്ടോ ആസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെയാണ് അപ്പോൾ പിന്നെ എല്ലാ ദിവസവും ഇത് ചെയ്യാറില്ല ഓരോ ദിവസമൊക്കെ ടൈമില്ലെങ്കിൽ വേഗം കിച്ചണിലേക്ക് പോയിട്ട് കിച്ചണുകളുടെ പണികളൊക്കെ അത്യാവശ്യം കഴിഞ്ഞ് അടിച്ചു വരുന്ന സമയത്താണ് കേട്ടോ വിരിച്ചിടൽ ഇതിപ്പോൾ എല്ലാ റൂമിലും എല്ലാവരോടും പറയും അത് ചെയ്തെടുക്കാനായിട്ട് അപ്പം പിന്നെ നമ്മൾക്ക് എല്ലാ റൂമിലും ഇങ്ങനെ ഓടി നടക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ബെഡ്ഡൊക്കെ വിരിച്ചിടാമെന്നെങ്കിൽ നമുക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കുറച്ച് സമയം ഇരിക്കാനായിട്ട് ൊക്കെ ആകുമ്പോൾ ഒരു സന്തോഷമാണ് മനസ്സിന് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് പോയിട്ടുണ്ട് അപ്പം കിച്ചണിൽ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുകയാണ് കേട്ടോ സാധാരണ ഞാൻ ബെഡ്റൂമിൽ തന്നെ കൊണ്ടുവയ്ക്കലുണ്ട് കുപ്പിയിൽ വെള്ളം അപ്പോൾ നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുടിക്കലാന്നെട്ടോ ഇന്നിപ്പം എന്തായാലും മറന്നു പോയിട്ടുണ്ടേനും ഉണ്ടായിട്ടുണ്ടെനും അത് കുടിച്ച് തീർന്നതാണ് കേട്ടോ അപ്പോൾ രാവിലെ പിന്നെ കിച്ചണിൽ വന്നിട്ടാണ് ഇന്ന് വെള്ളമൊക്കെ കുടിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ചെറിയ ചെറിയ പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കെട്ടൻ ചായയാണ് വെച്ചിട്ടുള്ളത് നമ്മൾ മിക്ക ദിവസങ്ങളും കെട്ടൻ ചായ തന്നെയാണ് പാൽ ചായ എപ്പോഴെങ്കിലും തോന്നിയാൽ മാത്രമാണ് കേട്ടോ ഉണ്ടാക്കലും വാങ്ങിക്കലും ഒക്കെ ആയിട്ടുള്ളത് പാക്കറ്റ് പാല് വാങ്ങിയാൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ആയിട്ട് കുടിക്കും പിന്നെ കെട്ടൻ ചായ തന്നെയാണ് ഇതിപ്പോൾ കടി നമ്മൾ കപ്പ് കേക്കാണ് കുറച്ച് ബേക്കറി സാധനമൊക്കെ വാങ്ങി ഉണ്ടായിരുന്നു അപ്പം പിന്നെ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിലും രാവിലെ കടിയുണ്ടാക്കൽ കുറവാണ് കടി കടിയുണ്ടാക്കൽ കുറവാണ് ആദ്യമൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ മാത്രമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കലുള്ളത് ഇന്നിപ്പം പിന്നെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിക്കത് തന്നെയാണ് ഇഷ്ടം അങ്ങനെ പിന്നെ ബേക്കർ ബിസ്ക്കറ്റും കൂടി ഉണ്ട് കേട്ടോ ഇത് ഇതേ പാത്രം അടിപൊളി പാത്രമാണ് കേട്ടോ എനിക്ക് ബിസ്ക്കറ്റിനേക്കാളും ഇഷ്ടപ്പെട്ടത് പാത്രമാണ് ഇത് മൊത്തം ചോക്ലേറ്റിൻ്റെ ഒരു ബിസ്ക്കറ്റാണ് പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് നമ്മളെ സഹായിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ ബിസ്ക്കറ്റ് ഒന്ന് പൊളിച്ചിട്ട് കേട്ടോ ഇതിൻ്റെ മിക്സ്ഡ് വേറൊരു പാത്രത്തിലുണ്ട് പിന്നെ അതുകൊണ്ടാണ് അത് പൊട്ടിക്കാതിരുന്നത് ഇത് നമ്മൾ കടലയും പിന്നെ തേങ്ങയും കൂടെ കോക്കനട്ടിൻ്റെ ബിസ്ക്കറ്റാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കണുണ്ട് അതിന് ആദ്യം അത് പൊട്ടിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആട് പിന്നെ വേറെ പാത്രത്തിൽ കാണിച്ചിട്ടൊന്നും ആദ്യം അത് പൊട്ടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഉറുമ്പ് കയറും പെട്ടെന്ന് നമ്മളിങ്ങനെ പൊട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇട ഉറുമ്പിൻ്റെ ശല്യം കൂടുതലാണ് അത്ര നമ്മൾ ഉറുമ്പിനെ മാറ്റാൻ നോക്കിയാലും ഉറുമ്പ് പോകില്ല പിന്നെ ചോക്കൊക്കെ എങ്ങനെ വരച്ച് എപ്പോഴും ഇങ്ങനെ നമ്മൾ കിച്ചണിലൊക്കെ ചോക്കെടുത്ത് വരക്കുന്ന സമയത്ത് അങ്ങനെ നമ്മൾ ഫുഡിലൊക്കെ ആയാലും വിചാരിച്ചിട്ട് അങ്ങനെ കുറവാണ് കേട്ടോ ഉറുമ്പിനുള്ള എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണേ ഒരു ചായൻ്റെ തുള്ളി ഒരടുത്ത് ഇറ്റി കഴിഞ്ഞാൽ അവിടെ ഉറുമ്പാണ് കേട്ടോ അങ്ങനെ ഇതേ ബിസ്ക്കറ്റൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ അടിയിലത്തെ പാത്രത്തിലാണ് കേട്ടോ മിക്സഡ് ആയിട്ടുള്ളത് എല്ലാത്തരം ബിസ്ക്കറ്റും ഉണ്ട് അങ്ങനെ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പം ഒരുപാട് പണികളുണ്ട് അത്ര ഇന്നിപ്പോൾ കുറച്ച് നേരം വൈകിട്ടാണ് സ്കൂളൊക്കെ ലീവാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ എണീച്ചിട്ടുള്ളത് ആദ്യത്തെ സ്കൂളിൽ പോകുന്നെങ്കിൽ മാത്രമാണ് കുറച്ച് നേരത്തെ എല്ലാവരും എണീക്കാറുള്ളത് പിന്നെ കത്തിൽ പിന്നെ പാലപ്പാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇന്നലെ ചുട്ടേൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ അരച്ച് എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ ശംരി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ചുട്ടെടുത്ത് അപ്പോൾ കരിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ കുറച്ച് വൈകി തണുപ്പൊക്കെ പോകാനായിട്ട് വെക്കേണ്ടത് അങ്ങനെ വെച്ചിട്ടില്ല പിന്നെ കടലക്കറി ഇന്നലെ തന്നെ ഉണ്ടായിന് അതും കൂടെ ചൂടാക്കിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഞാനും ശംരിയും തന്നെ ആയല്ലോ ആദ്യ പിന്നെ അങ്ങനെ അപ്പം ഒന്നും തിന്നൂല എന്തെങ്കിലും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ അതിനോടങ്ങ് എൻ്റെ ദിവസം തീരും അങ്ങനെ തന്നെയാണ് എന്ത് നമ്മൾ ഉണ്ടാക്കി കൊടുത്തതിനാലും കഴിക്കൂലട്ടോ അങ്ങനെ കടലക്കറിയും പിന്നെ അപ്പാണ് കേട്ടോ തിന്നിട്ട് തോന്നുന്നത് നമ്മൾ അങ്ങനെ ഒന്ന് ഒന്നോ രണ്ടോ അത്ര തന്നെ പോകേണ്ടു ഒരുപാട് കഴിക്കലില്ല രാവിലെ പിന്നെ മുട്ടയും കൂടി ആക്കിയിട്ടുണ്ടായിന് ഈ കടല മാത്രം കറിയല്ലേ എന്ന് വിചാരിച്ചിട്ട് മുട്ട ശമ്പടി രാവിലെ പൊങ്ങി വെച്ചിട്ടുണ്ടായിന് പിന്നെ അത് കടി ബിസ്ക്കറ്റൊക്കെ എല്ലാവരും തിന്നുക കാരണം മുട്ട അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായി ലാസ്റ്റ് നമ്മൾ കത്തിലിടക്കുന്ന സമയത്ത് കുറച്ച് മുളക് മസാല ആക്കിയിട്ട് അങ്ങനെ പിന്നെ ഇതാക്കിയെന്ന് അപ്പോൾ ആദ്യം അങ്ങനെ മസാല ആക്കി കഴിഞ്ഞാൽ പിന്നെ അവർ എനിക്കിങ്ങനെ മുളക് ഇട്ടത് വേണ്ടാന്ന് ആദ്യം അങ്ങനെ കഴിറ്റാന്നിട്ടാ കൊടുത്തത് നമ്മൾ ഈ മുളക് മസാല ഇടുന്ന സമയത്ത് മുളക് കലക്കിയിട്ട് അതിനകത്ത് മുക്കിയിട്ട് എടുക്കുന്നതിനേക്കാളും നല്ല ആദ്യം തന്നെ ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് മുട്ട അതിനകത്തോട്ടിട്ടിട്ടിങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടിട്ട് എടുക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പം മുട്ടയിൽ നന്നായിട്ട് തന്നെ മസാല പിടിക്കലുണ്ട് നമ്മൾക്ക് കലക്കേണ്ട ആവശ്യം വേറൊരു പാത്രം കൂടി അതിനായിട്ട് പറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് ഇത് ആദ്യം ഫോണും നോക്കിയിട്ട് കണ്ടോ മസാലയൊക്കെ കഴുകിയിട്ടുള്ള മുട്ടയും വെച്ചിട്ട് ഇരിക്കേന്ന് കേട്ടോ ഇതിപ്പോൾ തോന്നുകയൊന്നും ചെയ്യില്ല ഇങ്ങനെ ഫോൺ നോക്കാൻ വേണ്ടിയിട്ടാന്ന് പിന്നെ അതൊന്നൊന്ന് വന്നിട്ടൊക്കെ ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ബീഫ് അടുപ്പത്തും വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ചോറും പിന്നെ റേഷനരി ചോറാണ് അപ്പം ബീഫ് കറി വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അതിനിടയ്ക്ക് മിക്സി അവിടെ ഉണ്ടേനും അതൊന്ന് ഞാൻ കഴുകിയെടുത്തിട്ട് അപ്പുറത്ത് വെക്കാമെന്ന് വിചാരിക്കുന്നത് നമ്മൾ ഓരോ പാത്രവും അങ്ങനെ അങ്ങനെ അവിടെ വന്നതിനിടക്ക് കഴുകി വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും ഉണ്ടാകില്ല ഞങ്ങൾ രാവിലെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ ഇതിപ്പോൾ രാവിലത്തെ കഴുകി വെച്ച പാത്രമാണ് വെള്ളമൊക്കെ പോകാനായിട്ട് പിന്നെ ഇനിയിപ്പം ഞാൻ ഓരോ പാത്രങ്ങളായിട്ട് അന്നേനെ കഴുകിയിട്ട് അവിടെ കൊണ്ടുവെക്കും പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ കബോർഡിലെടുത്ത് വെക്കൽ കേട്ടോ ഇപ്പോൾ വലിയ പാത്രവും ചെറിയ പാത്രം ഒക്കെ അതിന് തന്നെയാണ് വെക്കൽ അതിൻ്റെ അടിയിൽ ആ വെള്ളം വരുന്ന സാധനം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുണ്ടതിനു അപ്പോൾ അത് പൊട്ടിപ്പോയിട്ടുണ്ടായിന് ഇനിയിപ്പോൾ അതിലുള്ളതൊന്ന് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടേ അല്ലത് ഇപ്പോൾ കയ്യിലൊക്കെ ഇന്നലെ കഴുകി വെച്ചതൊക്കെ ഞാൻ എടുത്ത് തൂക്കി വെക്കുന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അടിക്ക് ചെറിയ സ്പൂണും കാര്യങ്ങളൊക്കെ കാണാതാവുക നമ്മൾ അടുത്ത് തന്നെ എടുത്ത് വെച്ചാൽ നമുക്ക് അത്യാവശ്യം വരും വേഗം എടുക്കാനായിട്ട് നല്ലതല്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വാഷ് ബേസും കൂടെ ഒന്ന് വാഷ് ബേസ് നല്ല നമ്മൾ സിങ്കും കൂടെ ഒന്ന് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട് അടുക്കള ചിറങ്ങിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ സിങ്ങൊക്കെ ഒരുപാട് പ്രാവശ്യം കഴുകും ഒരു ഊട്ടവും രണ്ടൂട്ടം ഒന്നുമല്ല നമ്മൾക്ക് കിച്ചണിൽ കയറുന്ന ഉച്ചവരെ ഇതന്നെയായിരിക്കും പണി അപ്പോൾ രാവിലത്തെ ഒരുപാട് പാത്രങ്ങളും എണ്ണേൻ്റെ മായൊക്കെ ഉള്ളതൊക്കെ അങ്ങനെ കഴുകിക്കളഞ്ഞാൽ തന്നെ പിന്നെ അത്യാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ വൃത്തിയാക്കി എടുക്കാനേ ഇല്ലു അങ്ങനെ നമ്മൾ വാഷ് ബേസ് ഒക്കെ കഴുകി ഞാൻ ഞാനിപ്പോൾ ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നത് പിന്നെ ഇനിയും പണികളൊക്കെ ഉണ്ട് എത്ര കേട്ടോ അപ്പം പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ അന്നേരം കഴുകുക വിചാരിച്ചിട്ടാണ് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ മിക്ക ദിവസങ്ങളും പിന്നെ രാത്രിയിലൊക്കെ എല്ലാ പാത്രം കഴുകി വയ്ക്കലുണ്ട് കുറച്ച് പിന്നെ രാവിലെ തന്നെ ഉണ്ടാവും ഒരുപാട് പാത്രങ്ങളൊന്നും ഉണ്ടാവാറില്ല അങ്ങനെ ഇതേ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം പിന്നെ കറി ഉണ്ടാക്കണം ചോറ് ഉണ്ടാക്കണം നമ്മൾ കിച്ചണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രാവിലെ നമ്മൾ പിന്നെ പണിയെടുക്കണം പെട്ടെന്ന് തീരണം എന്നൊക്കെ വിചാരിച്ചാൽ നമുക്ക് ഒരു അര മണിക്കൂർ മണിക്കൂറുണ്ടെന്ന് കിച്ചണിലെ പണികളൊക്കെ തീർക്കാനായിട്ട് പറ്റുമല്ലേ അങ്ങനെ ഞാനിപ്പോൾ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ ഓരോ അങ്ങനെ വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ പണീൻ്റെ നമ്മൾ ഫോണൊന്നും അനങ്ങാതെ വെച്ച് കഴിഞ്ഞാൽ മതി ഫോൺ നോക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണികളൊന്നും നടക്കില്ല ഞാനത് കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരാഴ്ച മുമ്പ് തന്നെ നമ്മൾ ഫോൺ എപ്പോഴാണോ കയ്യിൽ എടുക്കുന്നത് നമ്മളെ പണികളൊന്നും നടക്കില്ല എന്നുള്ളത് ഫോൺ ഫോൺ നോക്കാനേ പാടില്ല രാവിലെ എണീറ്റിട്ട് നമ്മൾ ഫോൺ അവിടെ തന്നെ വെക്കുക വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടോ ഒന്നും നോക്കാൻ പാടില്ല ഞാൻ അധിക ദിവസങ്ങളും നെറ്റൊന്നും ഓൺ ആക്കില്ല കേട്ടോ നെറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ എന്തായാലും ഫോണെടുത്ത് ചായ കുടിക്കുന്ന സമയത്തൊക്കെ ഒന്ന് നോക്കി പോവുക അപ്പം പിന്നെ ആ മെസ്സേജ് നോക്കി അവിടെ ഇങ്ങനെ ഇരിക്കും അത് കാരണം ഞാൻ പിന്നെ ഫോൺ എടുക്കുക നെറ്റ് ഓൺ ആക്കാറേ ഇല്ലാ അത്യാവശ്യം എന്തെങ്കിലും ആരെങ്കിലും കോൾ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും നോക്കാനുണ്ടെങ്കിൽ മാത്രമേ നെറ്റൊക്കെ ഓൺ ആക്കാറുള്ളൂ അതൊക്കെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വിചാരിച്ച ഒരു ഗ്ലാസ് കട്ടൻ ചായ കൂടി കുടിക്കാൻ വിചാരിച്ചു കട്ടൻ ചായ ഉണ്ടായിരുന്നു രാവിലെ വെച്ചത് അത് ബാക്കിയുള്ളത് കൂടി ഒന്ന് പിന്നെ ചൂടാക്കിയിട്ട് കുടിക്കുകയെന്ന് പിന്നെ ഞാനിത് പിന്നെ ബീഫിനുള്ള ഉള്ളിയാണ് കേട്ടോ അരിയുന്നത് ബീഫ് ആദ്യം തന്നെ വേവിച്ചിട്ടുണ്ടായതിന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് കണ്ടിട്ടില്ല ചോറൊരു അടുപ്പത്തും ബീഫൊരു അടുപ്പത്തും ഉണ്ടായിന് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്ത ബീഫാണ് പിന്നെ ഞാൻ ഒന്നരം കഷ്ണം ഉള്ളിയെടുക്കുന്നില്ല കേട്ടോ ഉള്ളി അധികം ഇട്ട് കഴിഞ്ഞാൽ ബീഫ് ബാക്കിയുണ്ടെങ്കിൽ അതൊരു പുളി പോലെ പെട്ടെന്ന് ചീത്തയായി പോകും അതുകൊണ്ട് ഞാൻ ഉള്ളി ഇടാതെയാണ് സാധാരണ ബീഫ് ഫ്രൈ ഉണ്ടാക്കലേ ഇന്ന് പിന്നെ കുറച്ച് പിന്നെ ഒരു വരട്ടിയ പോലെ ആക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഉള്ളി മുറിക്കുന്നത് ഒന്നര മുറി സവാള മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലും രണ്ട് മൂന്ന് പച്ച മുളകൊക്കെയാണ് എടുത്തിട്ടുള്ളത് കുറേ ദിവസമായിട്ടുണ്ട് ബീഫ് കറി വെച്ചിട്ട് പെരുന്നാളൊക്കെ ആയിട്ട് കുറേ ദിവസം ബീഫ് തന്നെ ആയിനും പിന്നെ ബീഫ് വേണ്ടാതെയായി അങ്ങനെ പിന്നെ കടലയും ഗ്രീൻ ഗ്രീൻപീസും ഇടയ്ക്ക് പരിപ്പ് കറിയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും പിന്നെ ബീഫെന്നെ ആകട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും ചോറിഞ്ഞാൻ ഇപ്പം നമ്മൾ പരിപ്പോ പയറോ അങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഉണക്കോ മീനോ എന്തെങ്കിലും ആയിട്ട് വേണം ഇപ്പം എനിക്ക് മീൻ കിട്ടാറേ ഇല്ല കേട്ടോ കുറേ നാളായിട്ട് എന്താണ് അറിയില്ല മറ്റ് മീൻ ഈ ഭാഗത്തേക്കൊക്കെ വരാറുണ്ട് ഇപ്പം വരുന്നില്ല മഴയായത് കാരണമായിരിക്കും ഇനിയിപ്പോൾ മീൻ ഇല്ലായിട്ടോ ഒന്നും അറിയില്ല കേട്ടോ വന്നിട്ടുണ്ടെങ്കിൽ വാങ്ങുന്നത് മാത്രമേ ഇല്ലയോ അങ്ങനെ അതിനൊക്കെ ഞാൻ പുള്ളിയൊക്കെ മുറിച്ച് വെച്ചിട്ട് ചോറ് വെന്തോ നോക്കട്ടെ വിചാരിച്ചിട്ട് റേഷൻ അരിയല്ല പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും ഇവിടെ എല്ലാവർക്കും റേഷൻ അരിയാണെട്ടോ ഇഷ്ടം അതുകൊണ്ടാണ് റേഷൻ അരി വെക്കുന്നത് നമ്മളിപ്പം പിന്നെ പിടിയെന്ന് വാങ്ങുന്ന അരി വെച്ച് കഴിഞ്ഞാൽ അവിടെ ബാക്കിയായിരിക്കും ദേവിച്ചോ ആരും തന്നൂല്ല ഞാൻ ശമ്പറീം തന്നെ ഇല്ലതുകൊണ്ട് കുറച്ച് ചോറേ വെച്ചിട്ടുള്ളൂ ഞാനിപ്പം ആ ചോറൊന്ന് വാർത്തെടുക്കാൻ വിചാരിക്കുന്നത് പിന്നെ ഇപ്പഴത്തെ ഞാൻ നമ്മുടെ ബീഫ് ഫ്രൈ ആക്കാനുള്ള പാത്രം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇന്നിപ്പം ഇനി വേറെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല ബീഫ് ഫ്രൈ തന്നാൽ മതി പിന്നെ തൈരുണ്ട് അച്ചാൽ ഉണ്ട് അതൊക്കെ കൂടിയിട്ട് ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ച് ബീഫൊക്കെ ഉണ്ടെങ്കിൽ വേറെ കറീൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ അങ്ങനെ കറിയൊന്നും ഉണ്ടാക്കലില്ല ഉച്ചക്കൊക്കെ ഞങ്ങൾ മാത്രമായിട്ട് ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു കറിയൊക്കെ തന്നെ ഉണ്ടാക്കല് അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കറിയൊക്കെ വേറെ എന്തെങ്കിലും വറവും അങ്ങനെ പപ്പടവും അങ്ങനെയൊക്കെ ഉണ്ടാക്കില്ലല്ലോ കേട്ടോ അങ്ങനെ നമ്മുടെ ബീഫിൻ്റെ ചട്ടയുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഒന്ന് പിന്നെ ഉള്ളിയൊക്കെ മുറിച്ച അപ്പം പിന്നെ കട്ടിങ് ബോർഡ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകി മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു നമ്മളിങ്ങനെ അടുപ്പിൻ്റെ അടുത്ത് പണിയെടുക്കുന്ന സമയത്ത് അടുപ്പിൻ്റെ അടുത്ത് തന്നെ ഇരിക്കാതെ അവിടെ പാത്രങ്ങളും അത് ഇതൊക്കെ വെച്ചിട്ട് ഇപ്പുറത്തെ നമ്മൾ പാത്രം കഴുകാനാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കട്ടെ ഞാനിപ്പോൾ ഈ ഉള്ളി അവിടെ വാടാനിട്ടിട്ട് എണ്ണയിലിട്ടിട്ടാണ് നമ്മുടെ പാത്രം രണ്ട് മൂന്നെണ്ണമൊക്കെ ഇല്ലത് അങ്ങനെ കഴുകി എടുത്തത് ഇനിയിപ്പം അതിനിടയ്ക്ക് തന്നെ ചോറ് വാർക്കണം ചോറ് വന്തോന്ന് നോക്കട്ടെ നന്നായിട്ട് വന്തിട്ടുണ്ട് ഇപ്പം റേഷൻ ഇതിയാകുമ്പോൾ നമ്മൾ ഒരുപാട് പിന്നെ ഉപയോഗിച്ചെടുക്കരുത് ചോറ് അപ്പം പിന്നെ വെന്തതിന് ശേഷം ഞാൻ തണുത്ത വെള്ളം എടുത്ത് ഒഴിച്ചിട്ടൊന്ന് ഊറ്റിയെടുക്കണം എന്നാലാന്ന് മാത്രമാണ് ചോറ് നല്ല വേറെ വേറെ ആയിട്ട് നിൽക്കുക നല്ല രസമാണ് അങ്ങനെ ആകുമ്പോൾ റേഷൻ ഇരിച്ചോറ് പിന്നെ അല്ലാതെ നമ്മൾ അങ്ങനെ തന്നെ വാർത്തു ഒരു കട്ട പിടിച്ചിരിക്കും ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ തണുത്ത വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഊറ്റിയെടുക്കും അത് കഴിഞ്ഞിട്ടാണ് ചോറ് വാർക്കാറ് നമ്മളിങ്ങനെയാണ് കേട്ടോ കഞ്ഞിക്കാലത്തിലാണ് ചോറ് വാർക്കൽ ഞാൻ കുറേ വീടുകളിലൊക്കെ കണ്ടിന് ചോറ് ഊറ്റിയെടുക്കലാന്നല്ല വേറെ അരിപ്പപാത്രത്തിലൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് ഇതേ എനിക്കിതേ ശരിയാവുമല്ലോ കേട്ടോ എപ്പോഴും ഇങ്ങനെ കഞ്ഞിക്കാലത്ത് തന്നെ വാർക്കണം അല്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ല ചോറൊന്നും അത്ര എനിക്ക് വെള്ളം നന്നായിട്ട് പോയിരുന്നൊന്നും തോന്നില്ല നമ്മളെ കണ്ണൂരുകാരൊക്കെ കാരൊക്കെ എല്ലാവരും ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ കഞ്ഞിക്കാലത്തിൽ തന്നെയാണ് ചോറൊക്കെ വാർക്കാറ് അങ്ങനെ ഇപ്പോൾ ചോറൊക്കെ വാർത്തിട്ടുണ്ട് ഇനിയിപ്പം ആ ബീഫും കൂടി ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചവരെയുള്ള പണികളൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടുത്ത് പാത്രം കഴുകലും പിന്നെ അടിച്ചവാരൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നേ ഉള്ളൂ എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അടുക്കളയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ പിന്നെ അങ്ങനെയൊന്ന് കുക്കിങ് മാത്രമായിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്നറിയില്ല എങ്ങനെയുള്ള വീഡിയോസാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ആകെ ചെയ്യുന്നത് കുക്കിങ്ങും ക്ലീനിങ്ങും മാത്രം തന്നെയാണ് വേറൊന്നും ചെയ്യാനായിട്ട് എനിക്ക് പറ്റാറില്ല കേട്ടാ പറ്റാറില്ല എന്ന് വിചാരിച്ചാൽ അതിൽ പുറത്തൊന്നും അങ്ങനെ പോകുന്നില്ല വീട്ടിനുള്ളിൽ തന്നെ ആയതുകൊണ്ട് ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാറ് ഓരോ ദിവസം വിചാരിക്കും ഞാനിതന്നെ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുമ്പം കാണുന്നവരിക്കും മടുപ്പ് തോന്നുമെന്ന് വിചാരിക്കാറുണ്ട് എന്നാലും പിന്നെ അങ്ങനെ ചെയ്യും കേട്ടോ പിന്നെ ഞാൻ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയ വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം നന്നായി വഴി വന്നതിന് ശേഷം അതിനകത്തോട്ട് ബീഫ് മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം ഇന്നിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഓരോ ദിവസം ഓരോ തരത്തിലാണ് ഉണ്ടാക്കൽ അപ്പം ഞാനിപ്പോൾ വലിയ പാത്രം കുറച്ചുള്ളട്ടോ ബീഫ് പക്ഷേ വലിയ പാത്രമാണ് വെച്ചിട്ടില്ലത് അപ്പം നന്നായിട്ട് ഇളക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനി താകുമ്പോൾ അങ്ങനെ അടിക്കുക പിടിക്കലൊന്നുമില്ല എനിക്ക് പിന്നെ പാനിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര നല്ല ടേസ്റ്റ് തോന്നാറില്ല ഒരു പിന്നെ നമ്മൾക്ക് ഇങ്ങനെ കറുപ്പ് കളറാക്കിയിട്ട് എടുക്ക എടുക്കാനാണ് എനിക്ക് അതിനകത്ത് നല്ലത് കേട്ടോ പിന്നെ അങ്ങനെ ഞാൻ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ അതൊന്നൊക്കെ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് വരട്ടി എടുക്കലാന്നെട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ബീഫ് അവിടെ അടുപ്പത്തുനിന്ന് റെഡി ആവുന്നുണ്ട് അതിനിടയ്ക്ക് എനിക്കിപ്പോൾ കുറച്ച് പണികളും കൂടി ഉണ്ട് കേട്ടോ പിന്നെ ഒന്ന് അവക്കൊന്ന് തുടക്കണം ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇതിപ്പോൾ അവിടെ പറ്റി വരുന്ന സമയം കൊണ്ട് പിന്നെ ഇനി ഇതിൻ്റെ ഇത് പിന്നെ ഉണ്ടാക്കിയ കുക്കർ കൂടി ഒന്ന് കഴുകിയെടുക്കണം അപ്പം പിന്നെ അതും കൂടെ കഴുകുന്ന സമയത്ത് നമുക്ക് പണികളൊക്കെ അത്യാവശ്യം അടുക്കളയിൽ തീർന്നിട്ടുണ്ട് കേട്ടോ ഇനി പിന്നെ ഉള്ളിലേക്ക് കയറിയിട്ട് പിന്നെ ഉള്ളിലുള്ള കുറച്ച് പണികളൊക്കെ എടുക്കാം പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഉച്ചയ്ക്ക് ചോറ് വയ്ക്കാൻ മാത്രം കിച്ചണിലേക്ക് ഇറങ്ങിയാൽ മതി അങ്ങനെ കിച്ചണിലേക്കുള്ള പണികളൊക്കെ ഒരു ഒരു മണിക്കൂർ കൊണ്ട് തന്നെ മൊത്തമായിട്ട് എനിക്ക് തീർന്ന് കിട്ടാറുണ്ട് കേട്ടോ കുറേ ടൈമൊന്നും എടുക്കാറില്ല ഇനിയിപ്പോൾ ഒരു എട്ട് മണിക്ക് അടുക്കളയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒമ്പത് മണി നമുക്ക് പണി തീരും ഇനിയിപ്പോൾ പത്ത് മണിക്ക് കയറുന്ന് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേന് പണി തീരാറുണ്ട് ഒരുപാട് ടൈം അങ്ങനെ ഞാൻ കിച്ചണിൽ സ്പെൻഡ് ചെയ്യാറില്ല അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും പിന്നെ വോയിസ് കൊടുക്കുന്നതും ഒക്കെ അധിക ടൈമിൽ അങ്ങനെ ഇടയ്ക്ക് രാത്രിക്കായിരിക്കും പകല് ഇല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ രാത്രിയിലായിരിക്കും ഇപ്പോൾ ആദ്യമൊക്കെ സ്കൂളില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒച്ചപ്പാടാക്കിക്കോണ്ടിരിക്കും അതുകൊണ്ട് പിന്നെ അങ്ങനെ പകല് വോയിസ് ഒക്കെ കൊടുക്കൽ കുറവാണ് എഡിറ്റ് ചെയ്യും കട്ട കിട്ടുന്ന സമയത്ത് അങ്ങനെ ഇതേ കുക്കറൊക്കെ നന്നായിട്ട് തന്നെ പിന്നെ ആ നെയ്യൊക്കെ മുകളിലേക്ക് വന്നിട്ട് അങ്ങനെ കുക്കറിൽ പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയ്യെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൈ വെക്കാമെന്ന് നമ്മളിങ്ങനെ ഓരോ പണികളായിട്ട് ചെയ്താൽ നമ്മളെല്ലാം ഇങ്ങനെ പാത്രം ഒരുമിച്ച് കൂട്ടിയിട്ടിട്ട് നമ്മൾ വയ്യ ചെയ്യുക വയ്യ ചെയ്യാന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരു പണിയും നടക്കില്ല കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഇതെല്ലാം ആക്കിയിട്ട് വെച്ചിട്ടാണെങ്കിൽ ഓരോന്നായിട്ടേ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മളെ പണികൾ പെട്ടെന്ന് തീരും പക്ഷെ നമ്മുടെ പിന്നെ സിങ്കൊക്കെ ആദ്യം കഴുകിയിട്ട് ഒരു കാര്യമില്ല അതേട്ടാ ഇപ്പം എണ്ണയുള്ള കുക്കറും അതും ഇതൊക്കെ കഴുകുമ്പോൾ പിന്നെയും എണ്ണയും ഒക്കെ ആവും എന്നാലൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി പിന്നെ ഒരുപാട് വിശേഷങ്ങളൊന്നും ഇല്ലേട്ടാ ഞാൻ ഇന്നിപ്പോൾ ഉച്ചവരെയുള്ള കാര്യങ്ങളിങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടില്ലാന്നേ ഇല്ലോ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ ലെങ്ത്ത് കൂടി പോവും ഉച്ചക്കുമ്പതിന് മുമ്പ് ഒരുപാട് പണികൾ എടുത്തിട്ട് തുണി അലക്കിയിട്ടുണ്ട് ഉണങ്ങാനിട്ടിട്ടുണ്ട് ഉണങ്ങിയ തുണിയൊക്കെ പിന്നെ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ലൊരു പിന്നെ മഴയൊന്നും ഇല്ലാത്തൊരു വെയിൽ പോലെ ഉണ്ട് അതിനു അപ്പം പിന്നെ തുണിയൊക്കെ നല്ല നല്ല ഉണങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ മറച്ചാ ചാറിലടിച്ചിട്ട് ചാറിലെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല മഴ വരുമ്പോൾ ഇങ്ങനെ തുള്ളിയായിട്ട് മഴ തെറിച്ചിട്ടാന്ന് കേട്ടോ പറയുന്നത് എന്താന്ന് നമ്മളിവിടെ ഇങ്ങനെ പറയൽ കണ്ണൂർ അല്ലാത്തവരെ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് ഇപ്പോൾ കണ്ണൂരുകാർ മാത്രമായിരിക്കില്ലല്ലോ കാണുന്നത് അപ്പം നമ്മൾ മഴ ചാറിലടിക്കൽ നിന്നാണ് കേട്ടോ ഇങ്ങനെ മഴ വെള്ളം തെറിച്ച് വരുന്നതിന് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ബീഫും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേനും ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വെറ്റി വന്നിട്ടുണ്ട് ഇനി ഇപ്പം കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കുറച്ച് കുരുമുളകും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുരുമുളക് ഒഴിച്ചിട്ട് എന്നാണ് പറയുന്നത് കുരുമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് എടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നില്ല ഒന്ന് ഉള്ളൂ കുറച്ച് നീരോടെ ആയിട്ട് തന്നെ അമ്പ ചോറ് വയ്ക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ കറിയില്ല വേറെ എന്തെങ്കിലും കറി വെക്കണ്ടേ ഫ്രൈ ആക്കി എടുത്താലും വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇതൊക്കെയാണ് ഉണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അസ്ലാവിളിക്കും